മദ്യനയത്തിലെ ഇളവിന് പണം പിരിക്കാൻ നിർദ്ദേശിച്ചുള്ള ശബ്ദ സന്ദേശത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി മന്ത്രി എം പി രാജയെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. ശബ്ദരേഖയിലുള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് പരാതിയിൽ പറയുന്നു. ആദിൽ പാലൂടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ആദിൽ, രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും വലിയ ആയുധമാക്കി ഇടതുപക്ഷം ഉയർത്തിയിരുന്ന കാര്യമാണ് മദ്യ നയം. അതുമായി ബന്ധപ്പെട്ട് കെ എം മാണിക്കെതിരായ അഴിമതി ആരോപണം, അതിപ്പോൾ തിരിഞ്ഞു കൊത്താൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി പരാതി നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത്? മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും വ്യക്തമാക്കിയിരുന്നു, ഇത് സംബന്ധിച്ചൊരു ചർച്ചയും ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇതിനകം തന്നെ തുടങ്ങിയിട്ടില്ല. അതിന് മുൻപ് ചർച്ച നടത്തിയെന്നും പണം വാങ്ങിയെന്നും ഒക്കെ പണം വാങ്ങാൻ ആലോചന നടത്തുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമാണ് എന്ന് മന്ത്രി തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത് ഗൗരവമാണെന്ന് പറഞ്ഞ മന്ത്രി തന്നെ മന്ത്രിയുടെ ഓഫീസ്, എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നതാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം ഈ ശബ്ദ സന്ദേശത്തിലുള്ള കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും അത് തെറ്റിദ്ധാരണകൾ പരത്തുന്നതാണെന്നുമുള്ള പരാമർശവുമുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നതാണ് മന്ത്രി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. മന്ത്രിയും ഒപ്പം സർക്കാരും ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോഴും CPMന് അതിൽ നിന്ന് എത്രത്തോളം ഒഴിഞ്ഞു മാറാനാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. വ്യക്തമാണ്. അതിൽ പാലൂടാണ് വിവരങ്ങൾ നൽകിയത്.